من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين آمنوا بالله ورسله أولئك هم الصديقون أولئك هم الصديقون والشهداء عند ربهم لهم أجرهم ونورهم والذين كفروا وكذبوا بآياتنا والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض وعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تغسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين لا طيب للعيش ما دامت منغصة لذاته بالذكار الموت والهرم ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, അല്ലാഹുവിൻ്റെ അടിമകളാണ് ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും. അള്ളാഹു എല്ലാവരുടെയും ഉടമസ്ഥനാണ്. അള്ളാഹു ഉള്ളവനാണ് എന്നതിന് തുടക്കം ഇല്ല. അള്ളാഹുവിന് ഒരിക്കലും നാശവും ഉണ്ടാകുന്നില്ല. ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. അവർക്കെല്ലാം ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള സന്ദർഭങ്ങൾ ഉണ്ട്. എന്നാൽ ലോകത്ത് ജീവിക്കുന്ന കാലത്ത് യജമാനനായ അല്ലാഹുവിൽ ഉറച്ചു വിശ്വസിക്കുകയും അല്ലാഹു നിയോഗിച്ചയച്ച അവൻ്റെ പ്രതിനിധികളായ അമ്പിയാക്കളിൽ മുർസലീങ്ങളിൽ അവരുടെ എല്ലാവരുടെയും നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എല്ലാ വിഷയത്തിലും അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവുകയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളായ മുഅ്മിനീകളായ ആളുകൾ അവർ മരണപ്പെട്ടാലും അവരുടെ ആത്മാവ് ശരീരത്തിൽ പിരിഞ്ഞു എന്നല്ലാതെ അവർ അതോടുകൂടി നശിച്ചു പോകുന്നില്ല. മറിച്ച് അവർക്ക് വിജയത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. أشهد أن لا إله إلا الله. رسول الله. لا حول ولا قوة إلا بالله العلي العظيم. الله أكبر، الله أكبر. اللهم صل على محمد. قام المحمود الذي وعدته ورزقنا سفر تخلف الميعاد. من أحب لقاء الله أحب الله لقاءه. അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് താൽപ്പര്യപ്പെടുന്നവർ അള്ളാഹു അവരെയും കണ്ടുമുട്ടാൻ താൽപ്പര്യമുള്ളവനാണ്. അങ്ങനെയുള്ള ആളുകൾ അവർ മരണത്തോടടുക്കുമ്പോൾ ബുശ്റ ബിറിൽവാനില്ലാഹി വകറാമതിഹി അള്ളാഹുവിൻ്റെ സംതൃപ്തി കൊണ്ടും അള്ളാഹു അവർക്ക് നൽകുന്ന ആദരവ് കൊണ്ടും അവർക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെടും. അങ്ങനെ ഈമാനും തഖ്വയും ഉള്ള ആളുകൾ സന്തോഷത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് എന്നും ജീവിക്കാനുള്ള എന്നും സന്തോഷം മാത്രമുള്ള ലോകത്തേക്ക് കാലെടുത്തു വെക്കും. ഈ ലോകത്തെ ജീവിതം അത് ആർക്കും നിലനിൽക്കുന്നത് അല്ല. പ്രിയപ്പെട്ട മഹ്മൂദ് മുസ്ലിയാർ അവർ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. ഞാൻ ചെറിയ SSFന്റെ പ്രവർത്തകനായിരുന്ന കാലഘട്ടം മുതൽ അദ്ദേഹം വിരാജ്പേട്ട ജുമാഅത്ത് പള്ളിയിൽ സേവനം ചെയ്യുന്ന കാലത്ത് അദ്ദേഹം എന്നെ ക്ഷണിച്ചു കൊണ്ടുവന്ന് വിരാജ്പേട്ടയിൽ തന്നെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ബഷീർ സാദി അവരുകളിനോട് പറഞ്ഞു, അന്ന് ഞാനവിടെ മുത്തഅല്ലിമായിരുന്നു, മുത്തഅല്ലിമായി ഞാനവിടെ ഉണ്ടായ കാലമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് ആ കാലഘട്ടം മുതലേ അദ്ദേഹത്തിൻ്റെ ഹർക്കത്ത്, നശാത്ത് വളരെ ഉത്സാഹത്തോടുകൂടി പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അതിൻ്റെ ആശയപ്രചരണത്തിന് വേണ്ടി, ദീനിൻ്റെ ഇൽമ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, ഇൽമിനും ആലിമീങ്ങൾക്കും ദീനിനും ഇസ്സത്തുണ്ടാകുന്നതിന് വേണ്ടി, അഹ്ലി ബൈത്തിനെ ആദരിക്കപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഷിആറുകളായ പള്ളികളും മദ്രസകളും ദീനീ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ ഉയർന്നു വരുന്നതിനു വേണ്ടി വിശ്രമമില്ലാത്ത പരിശ്രമം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നാം അനുഭവിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം അദ്ദേഹത്തിൽ നിന്നും അതുപോലെ ഖിദ്മത്ത് ചെയ്യുന്ന എല്ലാവരിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. കബൂൽ ചെയ്തു കിട്ടലാണല്ലോ ഏറ്റവും വലിയ വിജയം. മഹത്തായ കഅബ ഷരീഫിൻ്റെ നിർമ്മാണം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിക്കുമ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിൽ സഹകരിച്ചു കൊടുത്തു. ഏത് സ്ഥാപനങ്ങളും നിർമ്മിക്കുമ്പോൾ, ഏത് സംരംഭങ്ങളും വിജയിപ്പിക്കുമ്പോൾ മറ്റുള്ളവരുടെ സഹകരണം വേണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് എൻ്റെ സഹോദരൻ ഹാറൂൻ അലിഹി സ്വലാത്തു വസ്സലാമിനെയും സഹകരണത്തിന് പറഞ്ഞയച്ചു തരണം. ഉസ്ദുദ് ബിഹി അസിരി, എന്നെ ശക്തിപ്പെടുത്താൻ ഹാറൂൻ നബി അലിഹി സ്വലാത്തു വസ്സലാമിനെയും കൂടി അയച്ചു തരണം. സഹകരണം എന്നത് വലിയ ഒരു കാര്യമാണ്. എല്ലാവരും മുഅ്മിനീങ്ങൾ നല്ല കാര്യത്തിൽ സഹകരിക്കണം. തആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ശത്രുതയുണ്ടാക്കാനും തെറ്റായ കാര്യങ്ങൾക്കും ആരും പരസ്പരം സഹകരിക്കാൻ പാടില്ല. നല്ല കാര്യത്തിൽ സഹകരിക്കണം. അൽഹംദുലില്ലാഹി മർകസുൽ ഹുദ ഇത് നിങ്ങളെപ്പോലുള്ള ധാരാളം ആളുകളുടെ സഹകരണത്തോടുകൂടി മഹ്മൂദ് മുസ്ലിയാരുടെ പരിശ്രമ ഫലമായി ഉയർന്നു വന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. അദ്ദേഹത്തോട് വളരെയേറെ സഹകരിച്ച മാന്യ വ്യക്തിയായിരുന്നു ഈ അടുത്ത് നമ്മെ വിട്ടു പിരിഞ്ഞുപോയ ഇതിൻ്റെ ട്രഷറർ ഹാരിസ്. അള്ളാഹു തആല അദ്ദേഹത്തിനും ഖബറിൽ സന്തോഷം നൽകുമാറാകട്ടെ. സഹകരണം എന്നത് വലിയ ഒരു കാര്യമാണ്. എല്ലാവരും സഹകരിക്കണം. അൽഹംദുലില്ലാ മർകസു സഖാഫത്ത് സുന്നിയ ഞങ്ങളൊക്കെ പഠിച്ച മഹത്തായ സ്ഥാപനമാണ്. കൊടകിലുള്ള എല്ലാ മുഅ്മിനീങ്ങളും ആ സ്ഥാപനത്തോട് സഹകരിക്കുന്നവരാണ്. സിറാജുൽ ഹുദ നേരത്തെ ഇവിടെ മാട്ടൂൽ തങ്ങളവറുകൾ പറഞ്ഞു, മൻശൽ അങ്ങനെ തുടങ്ങി എവിടെയെല്ലാം ദീനീ സ്ഥാപനങ്ങളുണ്ടോ മർകസിൽ, ഇവിടെ ഈ കൊടകിൽ തന്നെയുള്ള ദാറുൽ അൻവാർ, അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾ, മദ്രസകൾ, പള്ളികൾ, അതുപോലെ കൊണ്ടങ്കേരി യതീംഖാന, അങ്ങനെ തുടങ്ങി ഇവിടെ ഈ കൊടകിലും അല്ലാതെയും കേരളത്തിലും കേരളത്തിന് പുറത്തും ലോകത്ത് പല സ്ഥലത്തും അല്ലാഹുവിൻ്റെ ദീനിൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ട്, സംരംഭങ്ങളുണ്ട്. അതെല്ലാം എല്ലാ മുഅ്മിനീങ്ങളും സഹകരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. സഹകരണം എന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. നല്ല കാര്യത്തിൽ സഹകരിക്കാൻ കഴിയുന്നവർ അവർ വലിയ ഭാഗ്യവാന്മാരാണ്. ഉറച്ച ഈമാനാണ് നമ്മുടെ കൈമുതൽ. ആ ഉറച്ച ഈമാൻ അതിൻ്റെ മുമ്പിൽ ഒരു പ്രലോഭനവും അതുപോലെ പ്രകോപനവും മനുഷ്യനെ തളർത്തുകയില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ അത് വളരെ നേരത്തെ കൃത്യമായി നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ഇവിടെ പഠിപ്പിച്ചു വന്നിട്ടുള്ളതാണ്. അതിൽ തീവ്രവാദമില്ല, ഭീകരവാദമില്ല, മുൻഗാമികളായ മഹാന്മാരെ തള്ളിപ്പറയൽ ഇല്ല, സാലിഹീങ്ങളെ കുറ്റം പറയൽ ഇല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയൽ ഇല്ല. അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തുന്ന തെറ്റായ ഈമാൻ തന്നെ തെറ്റിപ്പോകുന്ന വിശ്വാസങ്ങളില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ കൃത്യമാണ്, അത് സത്യമാണ്, അത് ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ളതാണ്, അത് സഹാബത്ത് ലോകത്ത് പ്രചരിപ്പിച്ചതാണ്, അത് ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. സഹീഹുൽ ബുഖാരിയിൽ നിങ്ങൾക്ക് കാണാം, കിതാബുൽ ഈമാൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്ന ഒരു വലിയ ഭാഗം തുടക്കം തന്നെ ആ കിതാബുൽ ഈമാനിൽ, അതുപോലെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ സഹീഹ് മുസ്ലിമിൽ, അവിടെയെല്ലാം ആ ഇമാമിങ്ങൾ കൊടുക്കുന്ന അധ്യായങ്ങളും ഹദീസുകളും സുന്നത്ത് ജമാഅത്തിൻ്റെ വിരുദ്ധ ചേരിയിലുള്ള ഖവാരിജ്, ശിയഅത്ത്, മുർജിയത്ത്, റാഫിളത്ത്, മുജസ്സിമത്ത്, അതുപോലെ തന്നെ കറാമിയത്ത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പുത്തനാശയക്കാരായ ആളുകൾ പഴയകാലത്ത് ഇമാമിങ്ങളെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവർക്കുള്ള മറുപടികളായിട്ടാണ് ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെയുള്ള ഹദീസുകൾ ആദ്യത്തെ അധ്യായങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ളതും അതിൻ്റെ അധ്യായങ്ങളും അതേ നിലക്കാണ് ഇമാമിങ്ങൾ കൊടുത്തിട്ടുള്ളത്. കാരണം വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. വിശ്വാസം ക്ലിയറാകണം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വീരാജിപ്പേട്ടയിലും പരിസരങ്ങളിലും മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പ്രസംഗിക്കാൻ മഹ്മൂദ് മുസ്ലിയാർ തന്നെ എന്നെ ക്ഷണിച്ചു കൊണ്ടുവന്ന സമയത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം പൊക്കിപ്പിടിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യരായി ജനിച്ചു, സാധാരണ മനുഷ്യനായി വളർന്നു, സാധാരണ മനുഷ്യനായി മരണപ്പെട്ടു എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം പൊക്കിപ്പിടിച്ച് ഞാൻ വായിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അത് ഉറച്ചു വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഏത് ത്യാഗവും ഏത് വിഷയവും ബലിയർപ്പിച്ചുകൊണ്ട് മഹ്മൂദ് മുസ്ലിയാർ പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ് മഹ്മൂദ് മുസ്ലിയാരോട് ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും ഈമാനുള്ള മൗമിനീങ്ങൾക്കും മുത്തഖീങ്ങൾക്കും സ്നേഹമുണ്ടായിട്ടുള്ളത്. അത് സ്വർഗത്തിൽ കടക്കാനുള്ള സ്നേഹമായി അള്ളാഹു നമ്മിൽ നിന്നും അദ്ദേഹത്തിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, കഅബ ശരീഫിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്തിൻ്റെ പ്രവർത്തനം നടത്തുമ്പോഴും അവിടെയെല്ലാം സഹകരണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ലഭിക്കുകയും എന്നിട്ട് ദുആ നടത്തുകയും ചെയ്യുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങളെ ഖബൂൽ ചെയ്യണേ. ഈ മർകസുൽ ഹുദ ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഇനിയും സഹായിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, അതുപോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ സംരംഭങ്ങൾ, സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, സഹായിച്ചവർ, അള്ളാഹുവേ എല്ലാവരിൽ നിന്നും എല്ലാ അമലുകളും ഞങ്ങളുടെ അമലും ഞങ്ങളെ പ്രിയപ്പെട്ട മഹ്മൂദ് മുസ്ലിയാർ ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും നീ കബൂൽ ചെയ്യണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾക്കും പരമ്പരകൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നാട്ടുകാർക്കും സ്നേഹജനങ്ങൾക്കും എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ മകൻ ബഷീർ മുസ്ലിയാർ, അദ്ദേഹത്തിന് അള്ളാഹുവേ നീ ഖൈറായ സന്താനങ്ങൾ നൽകണേ അല്ലാ. റബ്ബ് സുബ്ഹാനഹു വ തആല അവനിലുള്ള ഉറച്ച വിശ്വാസം, വല്ലദീന ആമനൂ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് ഉറച്ച് വിശ്വസിച്ചവർ, വറസുലിഹി അല്ലാഹുവിന്റെ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ അവരാണ് സത്യവാൻമാർ, ഉറച്ച വിശ്വാസമുള്ളവർ. വിശ്വാസം ശരിയില്ലാതെ കുറേ റിലീഫ് നടത്തിയിട്ട് അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തിട്ട്, വിശ്വാസം ക്ലിയറില്ലാതെ കുറേ ആളെ ചികിത്സ നടത്തിയിട്ട് അല്ലെങ്കിൽ വിശ്വാസം ക്ലിയറില്ലാതെ കുറേ നിസ്കരിച്ചിട്ട് ഒരു കാര്യവും കിട്ടില്ല. വിശ്വാസം ആദ്യം ക്ലിയറാകണം, അടിത്തറ റെഡിയാകണം. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. വല്ലദീന ആമനൂ ബില്ലാഹി വറസുലിഹി ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ അവരാണ് സത്യവാൻമാർ. വസ്സുഹദാഉ ഇൻദ റബ്ബിഹിം റബ്ബിന്റെ അടുക്കൽ സുഹദാക്കളും അവർ തന്നെയാണ്. ഉറച്ച വിശ്വാസമുള്ളവർ അവരാണ് സത്യവാൻമാർ, അവരാണ് സത്യസാക്ഷികൾ. ലഹും അജ്റുഹും വനൂറുഹും അവർക്ക് അവരുടേതായ പ്രതിഫലം ഉണ്ട്. വനൂറുഹും അവർക്ക് അല്ലാഹു നൽകുന്ന പ്രകാശവുമുണ്ട്. വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ അതേസമയം വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാത്തവർ, അതേ സത്യനിഷേധികളായി ജീവിക്കുന്നവർ, നന്ദിയില്ലാതെ ജീവിക്കുന്നവർ, വകദ്ദബൂ ബിആയാതിനാ നമ്മുടെ തെളിവുകളൊന്നും അത് സത്യമാക്കാൻ തയ്യാറാകാതെ അത് കളവാക്കി നടക്കുന്നവർ, ഉലൈക അസ്ഹാബുൽ ജഹീം അവർ ജഹീമാകുന്ന നരകത്തിൻ്റെ ആളുകളാണ്. യലമൂ മനസ്സിലാക്കിക്കൊള്ളണം, ഉറപ്പിച്ചു കൊള്ളണം. അന്നമൽ ഹയാത്തുദ് ദുന്യാ ലഇബും വലഹ്വ് ഈ ദുന്യവിയായ ജീവിതം ഉണ്ടല്ലോ അതൊരു കളിയാണ്, അതൊരു തമാശയാണ്, അതൊരു കാര്യമല്ല കേട്ടോ. ഇവിടെയുള്ള ജീവിതമുണ്ടല്ലോ അതെത്ര വലിയ മന്ത്രിയോ അല്ലെങ്കിൽ രാജാവോ അല്ലെങ്കിൽ അതിൻ്റെയും അപ്പുറത്തുള്ള ആളോ, ഇനി യുഎൻഎയുടെ സെക്രട്ടറിയോ അമേരിക്കയുടെ പ്രസിഡന്റോ ഏത് സ്ഥാനം ലഭിച്ചാലും ശരി, അതുപോലെ എത്ര എസ്റ്റേറ്റുകൾ ഉണ്ടെങ്കിലും ശരി, ഏത് വാഹനങ്ങളുണ്ടെങ്കിലും ശരി, ഇനി ഏത് പണക്കൊഴുപ്പുണ്ടെങ്കിലും ശരി, ഏത് മാളിക പടുത്തുയർത്തിയിട്ടുണ്ടെങ്കിലും ശരി, ഏത് ബിസിനസ്സുകളുണ്ടെങ്കിലും ശരി, ഈ ദുന്യാവുണ്ടല്ലോ ഈ അന്നമൽ ഹയാത്തു ദുന്യാ ദുന്യവിയായ ഈ ജീവിതം ലൈബും വലഹുവും വസീനത്തും വതഫാഖുറും ബൈനകും അത് കളിയും തമാശയുമാണ്, വസീനത്തും അലങ്കാരമാണ്, വതഫാഖുറും ബൈനകും നിങ്ങൾക്കിടയിൽ സ്റ്റാറ്റസ് പറയലാണ്. ഞാൻ അത് ശരിയാക്കി, ഇത് ശരിയാക്കി, അതിൻ്റെ ആള് ഞാനാണ്, ഇതിൻ്റെ ആള് ഞാനാണ്, അതേ ഞാൻ ഇന്ന സ്ഥാനമുള്ളവനാണ്, ഇങ്ങനെയൊക്കെ സ്റ്റാറ്റസ് പറയുകയാണ്. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ് ഇതുപോലെ തന്നെ എനിക്കൊരുപാട് മക്കളുണ്ടെന്നും എനിക്കൊരുപാട് സമ്പത്തുണ്ടെന്നുമൊക്കെ പരസ്പരം മത്സരിച്ച് വർദ്ധിപ്പിക്കുകയും അത് എടുത്തു പറയുകയും ചെയ്യുന്ന ഏർപ്പാടാണ്. കമസലി വൈദിൻ അഅജബൽ കുഫാറ നബാതുഹു അതേതുപോലെയുണ്ടെന്നറിയോ, ഒരു നല്ല മഴ പെയ്തു, ആ മഴയുടെ പേരിൽ അതാ നല്ല സസ്യങ്ങൾ ഇങ്ങനെ തൂർന്ന് വളർന്നിരിക്കുകയാണ്, ഒരുപാട് മരങ്ങളും സസ്യങ്ങളും ഉണ്ടായിരിക്കുകയാണ്. കൃഷിക്കാരെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു, സന്തോഷിപ്പിക്കുന്നു. സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമാ ആ സസ്യങ്ങൾ പിന്നീടതാ മഞ്ഞളിച്ചു പോകുന്നു, പിന്നീട് ഉണങ്ങിപ്പോകുന്നു, പൊടിപൊടിയായി പോകുന്നു, നിലനിൽപ്പില്ല. ഇതേപോലെയാണ് ഈ ഭൗതികമായ ലോകത്തുള്ള ജീവിതം. വഫിൽ ആഖിറത്തി അദാബുൻ ശദീദുൻ മഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ ശേഷമുണ്ടല്ലോ മനുഷ്യനൊരു ജീവിതം, അത് ആഖിറത്തിലെ ജീവിതമാണ്. അവിടെ രണ്ട് രീതിയുണ്ട്. ഒന്നെന്താണ് അദാബുൻ ശദീദ്, ഈമാനില്ലാതെ തഖ്വയില്ലാതെ അല്ലാഹുവിനെ ഭയപ്പെടാതെ അല്ലാഹുവിനെ സ്നേഹിക്കാതെ അല്ലാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുസരിക്കാതെ മദ്യപാനിയായി പലിശക്കാരനായി വഡ്ഡിക്കാരനായി നിസ്കാരമില്ലാത്തവനായി തോന്നിവാസം പറയുന്നവനായി അഹ്ലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവനായി അതേ മോമിനീങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവനായി കുട്ടികളോട് കാരുണ്യമില്ലാത്തവനായി കുടുംബ ബന്ധം മുറിക്കുന്നവനായി ഹക്കും ബാത്തിലും നോക്കാത്തവനായി അതേ അഹങ്കാരിയായി അസൂയക്കാരനായി ചീത്ത വിളിക്കുന്നവനായി തെറി പറയുന്നവനായി അങ്ങനെ ജീവിതത്തിന്റെ രംഗമൊക്കെ ഹറാമുമായി ബന്ധപ്പെട്ടതാവുകയും അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് സുബഹിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ തയ്യാറില്ല, അതുപോലെ തന്നെ മറ്റ് നിസ്കാരം കൃത്യമായി നിർവഹിക്കാനില്ല, പടച്ചവൻ കൽപ്പിച്ച ഇബാദത്തുകൾക്ക് തയ്യാറില്ല, അള്ളാഹുമായി അടുക്കാൻ സന്നദ്ധനല്ല, അള്ളാഹുവിനെ സ്നേഹിക്കാൻ അവനില്ല, അതേ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാനില്ല, അവന്റെ ജീവിതമൊക്കെ മറ്റൊരു രീതിയിലാണ്. അങ്ങനെ പാരത്രിക ലോകം ചിന്തിക്കാതെ ജീവിക്കുന്നവൻ അവനെ സംബന്ധിച്ചിടത്തോളം അദാബുൻ ശദീദ്, കഠിന കഠോരമായ ശിക്ഷയുണ്ട്. അതേ സമയത്ത് അതേ ആഖിറത്തിൽ തന്നെ വേറെ ഒന്നുണ്ട്, വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ. ആരാണ് പാപസുരക്ഷിതരായി ജീവിക്കുന്നവർ? ഈ പാവപ്പെട്ട ഞാനൊരു തെറ്റും ചെയ്യാത്തവനാണോ? നിങ്ങളൊന്നും ഒരു തെറ്റും വരാത്തവരാണോ? അങ്ങനെ ഒരു അവകാശവാദം നമുക്കാർക്കും ഇല്ലല്ലോ. എന്ത് തെറ്റുകൾ സംഭവിക്കാനും സാധ്യതയുള്ള പാപികളാണ് നമ്മൾ. എന്നാ റബ്ബ് പറയുന്ന ആഖിറത്തിൽ അല്ലാഹു പുറത്തു കൊടുക്കുന്നൊരു വിഭാഗമുണ്ട്, വമഗ്ഫിറത്തും മിനല്ലാഹ്. തെറ്റുകൾ അറിവുകേട് കൊണ്ടോ ദൗർബല്യം കൊണ്ടോ ചിന്ത കുറവ് കൊണ്ടോ തടിയവക്ക് വഴിപ്പെട്ടിട്ടോ ശൈത്താൻ വഞ്ചിച്ചിട്ടോ വല്ലപ്പോഴും തെറ്റ് സംഭവിച്ചു പോയെങ്കിലും ആ തെറ്റിൽ അല്ലാഹുവിനോട് മനസ്സറിഞ്ഞ് ഖേദിക്കുകയും ഇനിമേലിൽ ഞാൻ തെറ്റ് ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയും നല്ലത് ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അല്ലാഹുവിങ്കൽ നിന്ന് ദോഷം പൊറുക്കുകയെന്ന് പറയുന്ന അവന്റെ ഔദാര്യമുണ്ട്. വമഗ്ഫിറത്തും മിനല്ലാഹ് വറിദ്വാൻ, അല്ലാഹുവിന്റെ തൃപ്തിയും ഉണ്ട്. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ആകാശങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, ഭൂമികളെ സൃഷ്ടിച്ച റബ്ബ്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഒക്കെ നിയന്ത്രിക്കുന്ന റബ്ബ്, സസ്യങ്ങളും മത്സ്യങ്ങളും പടച്ച റബ്ബ്, കരയും കടലും പടച്ച റബ്ബ്, മനുഷ്യനെയും മലക്കിനെയും പടച്ച റബ്ബ്, ജിന്നിനെയും മൃഗങ്ങളെയും പടച്ച റബ്ബ്, എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ രാജാവിന്റെ പൊരുത്തം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പറ്റുന്നുണ്ടോ? വറിദ്വാനും മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നുള്ള പൊരുത്തമുണ്ട്. വമൽ ഹയാത്തുദ്ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവിലുള്ള സുഖാനുഭൂതികളുണ്ടല്ലോ, ഇവിടെയുള്ള ചരക്കുകളുണ്ടല്ലോ, ഇവിടെയുള്ള വസ്തുക്കളുണ്ടല്ലോ, ഇവിടെയുള്ള സ്ഥാനങ്ങളുണ്ടല്ലോ, അതെല്ലാം താൽക്കാലികമാണ്. അത് വെറും ഒരു ചതി മാത്രമാണ്. ജീവിതത്തിന്റെ യഥാർത്ഥ സുഖവും യഥാർത്ഥ രക്ഷയും യഥാർത്ഥ അനുഭവങ്ങളും അനുഭവിക്കാനുള്ളത് പാരത്രിക ലോകത്താണ്. അതുകൊണ്ട് പറയാനുള്ള വിഷയം എന്താണ്? സാബിഖൂ, നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോയിക്കോ, നിങ്ങൾ വളരെ മുൻകടന്ന് പോയിക്കോ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും, നിങ്ങളെ റബ്ബിൽ നിന്നുള്ള പൊറുക്കൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഓടി വന്നോ. വജന്നത്തിനൊരു സ്വർഗത്തിലേക്കും ഓടി വന്നോ. അർളുഹാ അത് നിങ്ങളെ 10 ഏക്കറയല്ല, 100 ഏക്കറയല്ല, 1000 ഏക്കറയല്ല, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അത് തയ്യാറ്. ആർക്കാണത് തയ്യാർ ചെയ്യപ്പെട്ടത്? ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവർ, വറസൂലിഹി അവന്റെ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ. ദാലിക ഫളലുല്ലാഹി യുതീഹി മൻയശാ, അത് റബ്ബ് കൊടുക്കുന്ന ഔദാര്യമാണ്. അവനുദ്ദേശിച്ചവർക്കതവൻ നൽകുകയാണ്. വല്ലാഹു ദുൽ ഫളിൽ അലീം, അല്ലാഹു മഹത്തായ ഔദാര്യം ചെയ്യുന്ന രാജാവാണ്. അല്ലാഹുവേ, നിന്റെ ആ ഔദാര്യം സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യമാര്, സന്താനങ്ങൾ, പരമ്പരകളിലും അതുപോലെ ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിച്ചവർ, സഹകരിച്ചവർ, സ്നേഹിച്ചവർ, ആരുണ്ടോ ജീവിച്ചിരിക്കുന്നവർ, ആരുണ്ടോ മരണപ്പെട്ടവർ, എല്ലാവർക്കും നീ നിന്റെ ഔദാര്യം നൽകണേ അല്ലാ. ഏതൊരു വ്യക്തിക്കും ഈ ഭൂമിയിൽ വിപത്തുകൾ ഉണ്ടാകും. അത് ഈ ലോകത്തിന്റെ അവസ്ഥയാണ്. സ്വർഗലോകം പോലെ എന്നും സുഖം, എന്നും ഇവിടെ തന്നെ ജീവിക്കുക, അങ്ങനെയൊന്നും ഈ ലോകത്ത് ഇല്ല. അതാണ് ശേഷം അല്ലാഹു പറയുന്നു, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ്, ഈ ഭൂമിയിൽ ഏത് വിപത്ത്, ഏത് സംഭവം ഈ ലോകത്ത്, ഈ ഭൂമിയിലുണ്ടായാലും, വലാ ഫീ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളിൽ എന്ത് സംഭവിച്ചാലും, നിങ്ങളെ ശരീരങ്ങളിൽ എന്ത് സംഭവിച്ചാലും, നിങ്ങളിൽ നിന്ന് നിങ്ങളെ നേതാക്കൾ മരണപ്പെട്ടു പോകുന്നു, നിങ്ങളെ ഉമ്മബാപ്പമാർ ചിലപ്പോൾ വിട്ടുപിരിഞ്ഞു പോകുന്നു, നിങ്ങളെ ഭാര്യമാര്, ഭർത്താക്കന്മാര്, സന്താനങ്ങൾ, കുടുംബങ്ങൾ വിട്ടുപിരിയുന്നു, നിങ്ങളെ പ്രിയം വെക്കപ്പെട്ട പ്രിയം വെച്ചവർ പലരും പലരും വിട്ടുപിരിയുന്നു. അങ്ങനെ നിങ്ങളെ ശരീരത്തിൽ പലതും സംഭവിക്കുന്നു. മറ്റു ചിലർക്കോ ശരീരത്തിൽ രോഗം വരുന്നു, പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അല്ലാഹുവേ, നീയാണ് ദുആക്ക് ഇജാബത്ത് നൽകുന്നവൻ. കോവിഡ് രോഗം കൊണ്ട് ശ്വാസം കിട്ടാതെ വിഷമിക്കുന്ന പലരുമുണ്ട്. നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട അബ്ദുൽ ജബ്ബാർ സഖാഫിയുടെ ഭാര്യക്ക് തലയുടെ ഉള്ളിൽ രോഗമെന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടെ 2-3 ദിവസമായി ദിനേന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സങ്കടം പറയുന്നു, എത്ര വലിയ രോഗവും സുഖപ്പെടുത്താൻ അധികാരമുള്ള രാജാവല്ലേ നീ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സുഖവും അതുപോലെ ഞങ്ങൾക്കെല്ലാവർക്കെന്താ സുഖമുണ്ടോ, കുടുംബത്തിലോ ബന്ധത്തിലോ വീട്ടിലോ, അല്ലെങ്കിൽ ഞങ്ങളെ ഗുരുനാഥന്മാരോ ശിഷ്യന്മാരോ പ്രിയം വെച്ചവരോ ഞങ്ങളെ സഹായിച്ചവരോ സ്നേഹിച്ചവരോ, ആരെന്ത് രോഗമുള്ളവരുണ്ടോ, ഷാഫിയായ നീ ശിഫ നൽകണേ അല്ലാ. ആര് രോഗം ബാധിച്ച് മരിച്ചവരുണ്ടോ, ആക്സിഡന്റിൽ മരണപ്പെട്ടവരുണ്ടോ, നീ സുഹദാക്കളിൽ പെടുത്തണേ അല്ലാ. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർള്, ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും, വലാ ഫീ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളിൽ എന്ത് സംഭവിച്ചാലും, ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അത് ലോകസൃഷ്ടാവായ മുഴുവനും നിയന്ത്രിച്ച് പോറ്റി വളർത്തി നിയന്ത്രിച്ച് ഭരിക്കുന്ന റബ്ബ്, ആ റബ്ബാകുന്ന നമ്മൾ അതിവിടെ നടപ്പാക്കുന്നതിന് മുമ്പ് നേരത്തെ എഴുതി രേഖപ്പെടുത്തി വെച്ച, അഥവാ രേഖപ്പെടുത്തി വെച്ച വിഷയങ്ങൾ മാത്രമാണ്. അല്ലാഹു അവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളാ നടക്കുന്നത്. പ്രിയപ്പെട്ട മഹ്മൂദ് മുസ്ലിയാരുടെ വേർപാട്, അതുപോലെ തന്നെ ഹാരിസിന്റെ വേർപാട്, അതുപോലെ ബഹുമാനപ്പെട്ട മാട്ടൂൽ മർഹൂം തങ്ങളുടെ വേർപാട്, അങ്ങനെ തുടങ്ങി ഈ അടുത്തും മുമ്പുമായി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഏതൊക്കെ സയ്യിദന്മാരുണ്ടോ, ആലിമീങ്ങളുണ്ടോ, അവരുടെ എല്ലാം വേർപാട് സുഹൃത്തുക്കളെ, അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ, സ്നേഹിതന്മാരിൽ, ബന്ധപ്പെട്ടവരിൽ, പ്രവർത്തകരിൽ, സഹായികളിൽ ആരുടെ വേർപാടുണ്ടോ അത് വലിയ മുസീബത്താണ്. അതുപോലെ ഏത് രോഗം വന്നിട്ടുണ്ടോ വിഷമിക്കുന്നുണ്ടോ മുസീബത്താണ്. പക്ഷേ അതൊന്നും ഇവിടെ പുതിയ കാര്യം നടക്കുകയല്ല. അല്ലാഹു നേരത്തെ തുടക്കമില്ലാതെ അറിഞ്ഞ വിഷയങ്ങൾ അവൻ്റെ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാവപ്പെട്ട ഞാൻ ഇവിടെ ഇപ്പോൾ രണ്ട് വാക്ക് സംസാരിക്കുന്നുവെങ്കിൽ അതവൻ നേരത്തെ രേഖപ്പെടുത്തിയ കാര്യം നടക്കുകയാണ്. എൻ്റെ വകയിലല്ല, എൻ്റെ അധികാരമല്ല, എനിക്കൊരധികാരവുമില്ല. റബ്ബ് തീരുമാനിച്ച കാര്യം അവൻ തീരുമാനിച്ചതുപോലെ അവൻ നടപ്പാക്കുകയാണ്. ഞാനും നിങ്ങളും അവൻ്റെ അടിമകൾ മാത്രമാണ്, ഉടമസ്ഥന്മാരല്ല. ഉടമസ്ഥന് മാത്രമേ അധികാരമുള്ളൂ, അവൻ്റെ അധികാരമേ ഇവിടെ നടക്കുന്നുള്ളൂ. ആ ഉടമസ്ഥന്റെ അടിമകൾ അതിങ്ങനെ വിധേയപ്പെട്ട് നീങ്ങുകയാണ്. അള്ളാഹു പറയുന്നു, ഇന്നദാലിക അലല്ലാഹി യസീർ. നിങ്ങളിൽ നടക്കുന്ന സർവ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുക എന്നത് റബ്ബിനൊരു പ്രശ്നമേ അല്ല. അത് നടപ്പാക്കലും റബ്ബിനൊരു പ്രശ്നമല്ല. അവൻ ഉദ്ദേശിച്ചത് നടപ്പാക്കാൻ കഴിവുള്ള രാജാവാണല്ലോ. ഫിർഔൻ എന്ന് പറയുന്ന തീവ്രവാദി, ഭീകരവാദി, അവൻ കേട്ടു അവൻ്റെ നാശത്തിന് കാരണമാകുന്ന ഒരു കുട്ടി ജനിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ തീരുമാനിച്ചു, പാസ്സാക്കി. പക്ഷെ എന്തുണ്ടായി? എടുത്ത പണി വെറുതെയായി. വെറുതെയായി എന്ന് മാത്രമല്ല, ആ ഫിർഔനിൻ്റെ കൊട്ടാരത്തിലിട്ട് അവൻ്റെ നാശത്തിന് കാരണമാകുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു അവൻ്റെ കൊട്ടാരത്തിലിട്ട് പോറ്റി. എന്ന് മാത്രമല്ല, സ്വന്തം ഉമ്മാനെ കൊണ്ട് മുല കൊടുപ്പിച്ചു, ശമ്പളം അവനെ കൊണ്ട് കൊടുപ്പിക്കുകയും ചെയ്തു. റബ്ബിൻ്റെ അധികാരം നടപ്പാക്കൽ അങ്ങനെയാ. റബ്ബിൻ്റെ അധികാരം നടപ്പാക്കൽ അങ്ങനെയാ. ഓ സുഹൃത്തുക്കളെ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അസൂയ തോന്നി. പക്ഷേ അസൂയ തോന്നിയ ആളുകൾ മുഴുവനും യൂസുഫ് നബി അലൈഹിസ്സലാം കുറച്ച് പ്രയാസങ്ങളൊക്കെ നേരിട്ടുവെങ്കിലും യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കൊട്ടാരത്തിൽ വന്ന് അതാ അവർ മുഴുവനും തലകുനിക്കേണ്ടി വന്നു. അല്ലാഹുവിൻ്റെ അധികാരം നടപ്പാക്കും അവൻ, യാതൊരു പ്രകോപനവുമില്ലാതെ വളരെ സൗമ്യമായ നിലക്ക് ജനങ്ങൾക്ക് നന്മയും സത്യവും മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രബോധന പ്രവർത്തനം നടത്തിയപ്പോൾ ആ നബിതങ്ങൾ പറയുന്ന സത്യം അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ആ നബിതങ്ങളെ ഈ മക്കാ ശരീഫിൽ ജീവിക്കാൻ അനുവദിക്കൂല. സുബ്ഹാനല്ലാ, മക്ക എന്ന പ്രദേശത്തെക്കുറിച്ച് നമുക്കറിയാം, ഒരൊറ്റ മനുഷ്യനും അവിടെ ഇല്ലാത്ത ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെയാണല്ലോ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് അവിടെ മനുഷ്യന് ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ടാക്കിയതും കഅബ പുനർനിർമ്മാണം നടത്തിയതും ആ ഉപ്പാപ്പയുടെ പൊന്നുമോനായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ പേരമകനായ നബിതങ്ങളെ ആ മക്കയിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന നിലക്ക് വീട് വന്ന് വളഞ്ഞ് ആക്രമിച്ച് കൊല്ലാൻ വേണ്ടി അബൂജഹലും ഉത്ബത്തും പലരും പരിശ്രമം നടത്തി. പക്ഷേ സംഭവം എന്തുണ്ടായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോയി. അതുപോലെ ത്യാഗം കുറേ സഹിച്ചു. പക്ഷേ അവസാനം അബൂജഹൽ എന്തായി? അബൂജഹൽ സ്വന്തം തന്നെ മരിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് 400-ഓളം കിലോമീറ്റർ അപ്പുറത്ത്, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം, അതാ അവൻ അധ്വാനിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ബദറിൽ പോയിട്ട് അവൻ അവിടെ വെച്ച് ചാകേണ്ടി വന്നു, അവൻ അവിടെ വെച്ച് മരിക്കേണ്ടി വന്നു. ഹബീബായ നബിതങ്ങളോ ആ മക്കയിൽ നിന്ന് അതാ അവിടെ നിന്ന് ശത്രുക്കൾ വളരെ ബുദ്ധിമുട്ടിച്ച് നാട് വിട്ട് വീട് തന്നെയും വളഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച സമയത്ത് ധൈര്യപൂർവ്വം ഇറങ്ങിപ്പോയ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കയിലേക്ക് തിരിച്ചു വന്നു. ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ. നബി തങ്ങൾ അതേ മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. അതേ മക്കയിൽ നബി തങ്ങൾ വന്നു. ആ നബി തങ്ങൾക്ക് ആധിപത്യമുള്ള നാടായി മക്കാ ശരീഫും കൂടി ആയിത്തീരുകയാണ്. ആ ആധിപത്യം ആരെയും ആക്രമിക്കാനുള്ളതല്ല, വർഗീയത കാണിക്കാനുള്ളതല്ല, തീവ്രവാദം നടപ്പാക്കാനുള്ളതല്ല, മറിച്ച് ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ. വലൗ ശഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും അജ്മഈൻ കുല്ലുഹും ജമീഅ അഫ അൻത തുക്രിഹു الناس ഹത്താ യകൂനൂ മുഅ്മിനീൻ. എല്ലാവരും വിശ്വസിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ അവർ വിശ്വസിക്കൂലേ? അതുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് ഈ മതത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രശ്നമേ ഇല്ല. മറിച്ച് അവനവന് സ്വമേധയാ ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടാനുള്ള സൗമ്യമായ നിലക്കുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ മാത്രമാണ് മാർഗമായിട്ടുള്ളത്. ആ പ്രബോധന പ്രവർത്തനം നടത്തി ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനത്താൽ ലോകം മുഴുക്കെ ആ ഈമാനിന്റെ വെളിച്ചം ലഭിക്കാനുള്ള കാരണമായി അല്ലാഹു നിശ്ചയിച്ച കാര്യങ്ങൾ നടക്കുകയാണ്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാറ്റിൻ്റെയും മേലെ ആരുടെ മുമ്പിലും എന്നും തെളിവുകൊണ്ട്, എപ്പോഴും അതാ തെളിവുകൊണ്ട് പ്രത്യക്ഷമായി ഈ ദീൻ നിലനിൽക്കുകയാണ്. അല്ലാഹുവിന് എല്ലാം വളരെ എളുപ്പമാണ്. ഈ കാര്യം നിങ്ങളെ എന്തിനാ പഠിപ്പിച്ചത്? ഇവിടെ നടക്കുന്ന സർവ്വ കാര്യങ്ങളും അവന്റെ തീരുമാനപ്രകാരം നടക്കുകയാണോ? അവൻ ഉദ്ദേശിച്ചത് നടക്കും, അവൻ ഉദ്ദേശിക്കാത്തത് നടക്കൂല. മാശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചത് നടക്കും, അവൻ ഉദ്ദേശിക്കാത്ത യാതൊന്നും നടക്കൂല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. ലോകത്തൊരു നബിയും ലോകത്തൊരു വലിയും ലോകത്തൊരു മലക്കും ലോകത്തൊരു സൃഷ്ടിയും അല്ലാഹു ഉദ്ദേശിക്കുന്നതിനപ്പുറം ഉദ്ദേശിക്കാൻ പോലും അവർക്ക് സാധ്യമല്ല. ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. അല്ലാഹു ഉദ്ദേശിച്ചത് മാത്രമേ ഉദ്ദേശിക്കാൻ കഴിയൂ. അല്ലാഹു കഴിവ് കൊടുത്തത് മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയൂ. സർവ കഴിവും റബ്ബിനാണ്. അന്നൽ ഖുവത ലില്ലാഹി ജമീഅ, മുഴുവൻ കഴിവും അല്ലാഹുവിനാണ്. ഓ സുഹൃത്തുക്കളെ, ലോകത്തെ എല്ലാ നന്മയുടെയും നിമിത്തമായി അല്ലാഹു സൃഷ്ടിച്ച റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും ലാ അംലികു ലിനഫ്സി ദർറൻ വലാ നഫ്ആ, ഒരു ഉപകാരമോ ഉപദ്രവമോ സ്വന്തമായി ഉടമയാക്കൂല. അല്ലാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് സ്വന്തം ശരീരത്തിനും മറ്റുള്ളവർക്കും ഉപകാരം ചെയ്യാൻ കഴിയും, ഉപദ്രവം തടുക്കാൻ കഴിയും. അതെല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി മാത്രം. അല്ലാതെ ഒരു നബിക്കുമില്ല, വലിയനുമില്ല, മലക്കിനുമില്ല, ഒരു സൃഷ്ടിക്കുമില്ല, ഒരു ഭരണാധികാരിക്കുമില്ല. മുഴുവൻ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമാണ്. അതാണല്ലോ ഈമാൻ കാര്യത്തിൽ ആറാമതായി നമ്മൾ പഠിച്ചത്. വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹ്. എന്തിനാണ് പുത്തൻവാദി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ജനങ്ങളെ മുശ്രിക്കുകളായി പ്രഖ്യാപിക്കുന്നത്? എന്തിനാണ്? അവർക്കതുകൊണ്ട് എന്ത് കാര്യമാണ്? മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കലല്ലാതെ. മുസ്ലിമീങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ഇതല്ലേ? എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹു മാത്രമാണ്. അവൻ നന്മയുടെ നിമിത്തമായി പലതിനെയും പലരെയും നിശ്ചയിച്ചിട്ടുണ്ട്, തിന്മയുടെ നിമിത്തമായും പലതിനെയും നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കറിയാം കൊറോണ വൈറസ് അത് തിന്മയുടെ നിമിത്തമാണ്. അതേസമയത്ത് മരുന്നുകൾ നന്മയുടെ നിമിത്തമാണ്. അതുപോലെ തന്നെ നന്മയുടെ निमित्तങ്ങൾ അതുപോലെ തിന്മയുടെ നിമിത്തങ്ങൾ, മലക്കുകൾ നന്മയുടെ നിമിത്തങ്ങളാണ്, ഇബ്ലീസും അവന്റെ സൈന്യങ്ങളും തിന്മയുടെ നിമിത്തങ്ങളാണ്, ആലിമീങ്ങൾ നന്മയുടെ നിമിത്തമാണ്, അതുപോലെ തന്നെ സാലിഹീങ്ങൾ നന്മയുടെ നിമിത്തമാണ്, അമ്പിയാക്കൾ നന്മയുടെ നിമിത്തമാണ്. നിമിത്തമാണെന്ന നിലക്കല്ലാതെ ഒരു മോമിനും ഒരു നബിയെയും സമീപിക്കുന്നില്ല, ഒരു വലിയനെയും സമീപിക്കുന്നില്ല, ഒരു ബദരീങ്ങളെയും വിളിക്കുന്നില്ല, ഒരു നബിയെയും വിളിക്കുന്നില്ല. അള്ളാഹു നന്മയുടെ നിമിത്തമായി നിശ്ചയിച്ചവരെന്ന നിലക്ക് മാത്രമാണ് ഈമാനുള്ളവർ ഏതൊരു മഹാനെയും സമീപിക്കുന്നത്, ഏത് മഹാനെയും തവസ്സുലാക്കുന്നത്, ഏത് മഹാനോടും ഇസ്തിഗാസ ചെയ്യുന്നത്. ഇതെത്ര സുതാര്യമാണ്, എത്ര സത്യമാണ്, ആർക്കാണിതറിയാത്തത്? എങ്കിൽ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി, അനൈക്യം സൃഷ്ടിക്കാൻ വേണ്ടി, ഈ ദീന് നശിപ്പിക്കാൻ വേണ്ടി ദീനിന്റെ ശത്രുക്കളുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന പുത്തൻവാദികൾ മുസ്ലിമീങ്ങളെ അവരെ വിശ്വാസത്തിൽ കൺഫ്യൂഷനാക്കാൻ നോക്കി, കർമ്മങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കി, അറബിയിലുള്ള ഖുത്ബ മലയാളമാക്കാൻ നോക്കി, 20 തറാവി 8 നോക്കി, സുഹൃത്തുക്കളെ 3 തലാഖ് 1 നോക്കി, ഇങ്ങനെ അള്ളാഹുവിന്റെ ദീന് തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പുത്തൻവാദികൾ അവർ അള്ളാഹുവിന്റെ ദീനിന്റെ എതിരാളികളാണ്. അതുകൊണ്ട് തന്നെ അതിലൊരൊറ്റ മുസ്ലിമും പെട്ടുപോകണ്ട, അവരുമായി ഒരു ബന്ധവും പുലർത്തണ്ട, അത് നമ്മളെ ഈമാനിന് കേടുവരുന്നതാണ്. എന്തിനാണ് കൊറോണ വൈറസുമായി ത്രാകന്ന് നിൽക്കുന്നത്? എന്തിനാണ് അതിർത്തിയിൽ വെച്ച് നിങ്ങളെ കയ്യിൽ അതാ ടെസ്റ്റ് റിപ്പോർട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്? കൊറോണ ബാധിച്ചവനിങ്ങ് കയറണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ? എന്നാ ഒരൊറ്റ മഹലിലും അള്ളാന്റെ ദീനിൽ കൊറോണ പരത്തുന്ന പുത്തൻവാദിക്ക് പ്രവേശനം കൊടുക്കണ്ട, ഒരു കമ്മിറ്റിയിലും കൊടുക്കണ്ട. അത് ദീനിന് കൊറോണ പിടിക്കുന്ന ഏർപ്പാടാണ്, ഈമാൻ നശിപ്പിക്കുന്ന ഏർപ്പാടാണ്. അതിനെ സംബന്ധിച്ച ഗൗരവമാണ് ഖുർആനിന്റെ ഭാഷ്യം, ഗൗരവത്തോടെയാണ് ഹദീസിന്റെ ഭാഷ്യം, ഗൗരവത്തോടെയാണ് ഇമാമിങ്ങളെ സമീപനം. അതല്ലേ ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തസ്ഫയിൽ വത്തിഫാഖി സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദിയതി വമുഹാജറതിഹിം വഖത്ഇ സുഹബതി മഅഹും. ഒരു ഇമാമിനും ഒരു സഹാബിക്കും ഒരു താബീനും തർക്കമില്ല, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയെ മാറ്റി നിർത്തണം, അവനുമായി പിണങ്ങി നിൽക്കണം, അവനുമായി ബന്ധം വിച്ഛേദിക്കണം, അതിൽ തർക്കമില്ല. ഈ ഒരാശയമല്ലേ നിങ്ങളെ മുൻഖാദി താജുൽ ഉലമാ റഹിമഹുള്ള പറഞ്ഞത്? അത് തന്നെയല്ലേ സുൽത്താനുൽ ഉലമ പറയുന്നത്? അത് തന്നെയല്ലേ സുഹൃത്തുക്കളെ നമ്മളെ ആലിമീങ്ങളൊക്കെ പറഞ്ഞത്? അത് തന്നെയല്ലേ മഹാനായ കണ്യത്ത് ഉസ്താദ് പറഞ്ഞത്? അത് തന്നെയല്ലേ മഹാനായ ശംസുൽ ഉലമാ ഖുത്ബി തങ്ങൾ പറഞ്ഞത്? അത് തന്നെയല്ലേ അതിനു മുമ്പും ചിമ്പുമുള്ള സർവ്വ ആലിമീങ്ങളും പറഞ്ഞത്? അതൊറച്ച് വിശ്വസിക്കുമ്പോഴാണ് ത്യാഗങ്ങൾ പ്രശ്നമല്ല എന്ന നിലക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ മഹാനായ മഹ്മൂദ് മുസ്ലിയാർക്ക് ഭാഗ്യം ലഭിച്ചത്. അതാണ് ഭാഗ്യം കേട്ടോ, അതാണ് തമസ്സുക്ക് കേട്ടോ. അള്ളൂ അലൈഹാ ബിന്നവാജിദി, കടിച്ച് പിടിച്ചോളണം മണപ്പല്ലുകൊണ്ടെന്നല്ലേ നബിതങ്ങൾ പഠിപ്പിച്ചത്? ആ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഖിദ്മത്തിലായി നമ്മൾ പോകണം, ഒരിക്കലും തന്നെ പതറാൻ പറ്റൂല. മഹ്മൂദ് ഉസ്താദ് വിട്ടുപിരിഞ്ഞാലും താജുൽ ഉലമ വിട്ടുപിരിഞ്ഞാലും ആര് വിട്ടുപിരിഞ്ഞാലും, അതേ നിങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തകനായ ഹാരിസ് വിട്ടുപിരിഞ്ഞാലും, ബാക്കിയുള്ളവരോട് പറയട്ടെ, പതറാൻ പറ്റൂല, ഉറച്ചു നിന്ന് നമ്മുടെ പ്രവർത്തനരംഗത്ത് മുന്നേറണം. അതാണ് റബ്ബ് പിന്നീട് പഠിപ്പിക്കുന്നത്, ലൈലാ തസൗ അലാ മാ ഫാതകും, നഷ്ടപ്പെട്ടതിൽ ടെൻഷൻ അടിക്കാൻ പാടില്ല. നഷ്ടപ്പെട്ടതിൽ ടെൻഷൻ അടിക്കാതിരിക്കാനാണ് നിങ്ങളെ ഈ കാര്യം പഠിപ്പിച്ചത്. പിന്നെയോ വലാ തഫ്റഹൂ ബിമാ ആതാകും, നിങ്ങൾക്ക് എത്ര വലിയ ബിൽഡിംഗ് കിട്ടിയാലും, എത്ര വലിയ സ്ഥാപനം പൊങ്ങിയാലും, എന്ത് സ്ഥാനം കിട്ടിയാലും ഒന്നിന്റെ പേരിലും നിങ്ങൾ അഹങ്കരിക്കാനും പാടില്ല, തുള്ളിച്ചാടി നടക്കാൻ പാടില്ല. അല്ലാഹു നേരത്തെ നിശ്ചയിച്ചത് കിട്ടുകയാണ്, അല്ലാഹു നിശ്ചയിച്ചത് പോവുകയാണ്. അധികാരം നിങ്ങൾക്കില്ലേ ഇല്ല, അവൻ തീരുമാനിച്ചത് നടക്കുകയാണ്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. സ്റ്റാറ്റസ് ധരിച്ച് ഞാനൊരു വലിയവനാണ് അല്ലെങ്കിൽ ഞാനൊരു പവറുള്ളവനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്റ്റാറ്റസ് നടിച്ച് പ്രവർത്തിക്കുന്ന ഏത് അഹങ്കാരിയുണ്ടോ അവരെ അല്ലാഹു ഇഷ്ടപ്പെടൂല. അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ വല്ലദീന യബീതൂന റബ്ബിഹിം സുജ്ജദൻ വഖിയാമാ വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഖറാമാ ഇന്നഹാ സാഅത് മുസ്തഖറമം മുഖാമാ. ഇതുവരെ ഞാൻ പറഞ്ഞ ആയത്തുകൾ സൂറത്തുൽ ഹദീദിലാണെങ്കിൽ അല്ലാഹു സൂറത്തുൽ ഫുർഖാനിൽ പ്രത്യേകം പറയുകയാണ്. അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ സ്വഭാവം അവർ വിനയാന്യതരായി താഴ്മ പ്രകടിപ്പിച്ച് നടന്നു പോകുന്നവരാണ്. വിവരക്കേട് കൊണ്ട് വല്ലവരും അവരെ തെറി പറഞ്ഞാൽ, കുറ്റം പറഞ്ഞാൽ, ആക്ഷേപിച്ചാൽ അവരതിനൊന്നും ആൻസർ പറയാൻ അവരില്ല. അവർ വളരെ താഴ്മയോടുകൂടെ ഖാലൂ സലാമ, സമാധാനത്തിൻ്റെ സന്ദേശം പറഞ്ഞു പോവുകയാണ്. അവരതാ വഴക്ക് കൂടാനില്ല, പരസ്പരം തമ്മിലടിക്കാനില്ല. അവരുടെ ചിന്ത ഈ ദുനിയാവിലെ സ്റ്റാറ്റസ് അല്ല, അവരുടെ ചിന്ത വേറെയാണ്. അതുകൊണ്ട് തന്നെ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, ആരും കാണാൻ വേണ്ടിയല്ല, പേര് വരാൻ വേണ്ടിയല്ല, പ്രശസ്തി കിട്ടാൻ വേണ്ടിയല്ല, പത്രത്തിൽ പേര് വരാനല്ല, ചാനലിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനല്ല, ആളുകൾ മുഴുവനും കിടന്നുറങ്ങുന്ന സമയത്ത് ആരും കാണാതെ എഴുന്നേറ്റ് നിന്ന് പടച്ചവന് സുജൂദ് ചെയ്ത് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. അവർ റബ്ബിന് സാഷ്ടാംഗം നടത്തുകയും എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ നിസ്കരിക്കുമ്പോഴും അവരെ മുമ്പിൽ ഞങ്ങളൊരു സ്വർഗത്തിൻ്റെ ആളുകളാണെന്ന ചിന്തയൊന്നുമില്ല. അവർ റബ്ബിനോട് താണുകേണ് പ്രാർത്ഥിക്കുന്നു. വല്ലദീന യഖൂലൂന, അവർ റബ്ബിനോട് പറയുന്നു, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, ജഹന്നമിന്റെ ശിക്ഷ ഞങ്ങൾ നീ അകറ്റിക്കളയണം അല്ലാ. ഇന്ന അദാബഹാ കാന ഖറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. ആ ജഹന്നമിൽ പോയി കൂടാൻ പറ്റുന്ന സ്ഥലമല്ലത്, വളരെ വിഷമമുള്ള തീക്കുണ്ടാണത്, അത് ഞങ്ങൾക്ക് നീ കാക്കണേ എന്ന് റബ്ബിലൂടെ അവർ പ്രാർത്ഥിക്കുന്നു. അവരുടെ സ്വഭാവം അതാണ്. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. അതേ സമയത്ത് തന്നെ ഏത് വിഷയത്തിലും മിതത്വം പാലിക്കുന്നവരാണ്. നല്ലതിന് മാത്രമേ ചെലവഴിക്കൂ, അതും ചെലവഴിക്കുമ്പോൾ സ്വന്തം ഭാര്യക്ക് ചെലവിന് കൊടുക്കാതെ, മക്കളെ ചെലവിന് കൊടുക്കാതെ ചെലവഴിക്കൂല. കൊടുക്കേണ്ടതൊക്കെ ഈ കടപ്പാടുകളൊക്കെ നല്ല ബോധമുണ്ട്, തീർത്തും കൊടുത്തു തീർക്കൂല. അതേസമയത്ത് ആവശ്യത്തിന് ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കൂല. എല്ലാ വിഷയത്തിലും മിതത്വമുള്ളവരാണ്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽഹഖ് വലാ യസ്നൂൻ. അല്ലാഹുവിൽ ഒരു വസ്തുവിനെയും ഒരു വ്യക്തിയെയും ഒന്നിനെയും അവർ പങ്കുചേർക്കൂല. അല്ലാഹുവിന് ഒരു വിഷയത്തിലും ഒരു പോയിന്റിലും തുല്യനായി ഒരു വസ്തുവോ ഒരു വ്യക്തിയോ ഒന്നുമില്ല. റബ്ബിന് മാത്രം ആരാധന ചെയ്യുന്നവർ. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ, മറ്റൊരു ദൈവത്തിലവർ വിശ്വസിക്കൂല. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽഹഖ്, അവരൊരിക്കലും ഒരു നിരപരാധിയെയും കൊല്ലൂല. അങ്ങനെ തീവ്രവാദികളല്ല. അവർ സ്വന്തം ശരീരത്തെപ്പോലും അവർ വധിക്കൂല. വലാ യഖതുലൂന അൻഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ആത്മഹത്യക്ക് ഒരുങ്ങൂല, അങ്ങനത്തെ ഒരു തെറ്റും ചെയ്യൂല. വലാ യസ്നൂൻ, അവർ അനധികൃതമായി ഒരു സ്ത്രീയുമായും ബന്ധപ്പെടൂല, വ്യഭിചാരം നടത്തൂല. ശഹുവത്തിന്റെ രംഗം വരുമ്പോൾ അള്ളാഹുവിനെ മറക്കുന്നവരിൽ പെട്ടുപോകില്ല. വലാ യസ്നൂൻ. എന്നിട്ട് റബ്ബ് പറയാണ് വമൻ യഫ്അൽ ദാലിക യൽഖാ അസാമ യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ. ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർ അവർ അള്ളാഹുവിൻ്റെ നരകത്തിൽ കിടക്കേണ്ടി വരും. അവർക്ക് പടച്ച റബ്ബിൻ്റെ അടുക്കൽ ശിക്ഷ ഇരട്ടി ഇരട്ടിയായി നൽകപ്പെടും. അതിൽ തന്നെ അവർ എത്രയോ കാലം അതിൽ ശിർക്ക് ചെയ്തവനാണെങ്കിൽ അവൻ തൗഹീദിലേക്ക് വന്നില്ലെങ്കിൽ കാലകാലം മറ്റുള്ള തെറ്റുകൾ അതിന് തെറ്റില്ല എന്ന വിശ്വാസത്തോടെയാണെങ്കിലും കാലകാലം, ഇല്ലെങ്കിലും എത്രയോ കാലം വ്യഭിചാരം നടത്തുന്നവരും അതുപോലെ കൊല നടത്തുന്നവരും ഒക്കെ നരകത്തിൽ കഴിയേണ്ടി വരും. അള്ളാഹു ജല്ല ജലാലുഹു എന്നിട്ട് പറയാണ് ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരാൾക്ക് നന്നായി കൂടുന്നില്ല. ഇല്ലാ മൻ തഅബ വ ആമന വ അമില അമലൻ സാലിഹൻ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യാതിഹിം ഹസനാത് വ കാനല്ലാഹു ഗഫൂറർ റഹീമ. അതേ സമയത്ത് തെറ്റുകളിൽ നിന്നൊക്കെ മാറി അള്ളാഹുവിൽ ഉറച്ച വിശ്വാസം വിശ്വസിച്ചുകൊണ്ട് തൗബ ചെയ്ത് നീങ്ങുന്നവനാണെങ്കിലോ അള്ളാഹു തആല അവനെ നന്നാക്കി കൊടുക്കും. അവൻ്റെ ചീത്ത പ്രവർത്തനങ്ങൾക്ക് പകരം നല്ല പ്രവർത്തനം ലഭിക്കും. അങ്ങനെ അല്ലാഹു തആല അവനെ രക്ഷപ്പെടുത്തും. അല്ലാഹു വലിയ പുറത്തു കൊടുക്കുന്ന, വല്ലാതെ പുറത്തു കൊടുക്കുന്ന രാജാവാണ്, വല്ലാതെ റഹ്മത്ത് ചെയ്യുന്ന രാജാവാണ്. ഈ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, മഗ്ഫിറത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ശേഷം അല്ലാഹു വീണ്ടും പറയുന്നുണ്ട് വല്ലദീന ലാ യശ്ഹദൂന സൂറ, അവർ കള്ളസാക്ഷി പറയാൻ പോവില്ല, കളവ് പറയാൻ പോവില്ല. വലാ ലാ യശ്ഹദൂന സൂറ വൈദാ മറൂ ബില്ലഹ്വി മറൂ കിറാമ, അനാവശ്യത്തിൻ്റെ സമീപത്തൂടിയൊന്നും പോവില്ല. എൻ്റെ ചെറുപ്പക്കാരെ, മുതഅല്ലിമീങ്ങളെ, പഴയ കാലത്ത് മുതഅല്ലിമീങ്ങളോടൊക്കെ ഉസ്താദുമാരൊക്കെ പറയും നിങ്ങൾ ഈ സിനിമ കാണാൻ പറ്റുന്ന ഫോണൊന്നും കൈ പിടിക്കാൻ പാടില്ല. ഫോണ് നിർബന്ധമുണ്ടെങ്കിൽ തന്നെ അത് അത്തരം സൗകര്യമൊന്നും ഇല്ലാത്ത ഫോണ്. ഇപ്പോഴോ കൊറോണ കാലമായതുകൊണ്ട് അവർക്ക് ഓൺലൈനിൽ ക്ലാസ് കിട്ടണം, അപ്പോൾ നല്ല വലിയ ഫോൺ തന്നെ വേണം, ഇല്ലെങ്കിൽ വാങ്ങണമെന്ന് പറയേണ്ടി വന്നു ഉസ്താദുമാർ. ഈ പറഞ്ഞ് ഞാനടക്കം പറയേണ്ടി വന്നു, വാങ്ങണമെന്ന് പറയേണ്ടി വന്നു. അപ്പം ഞാനെൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട് പറയാണ്, നിങ്ങൾ ആ പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അല്ലാതെ ഒരിക്കലും അത് ഉപയോഗപ്പെടുത്തി പോകരുത്, ഒരു സിനിമയും കണ്ടുപോകരുത്, ഒരിക്കലും ഒരു സിനിമയും കണ്ടുപോകരുത്, ഒരു ഹറാം നിങ്ങളെ കണ്ടുകൊണ്ട് നോക്കിപ്പോകരുത്. നമ്മളെ ഖൽബിൽ അല്ലാഹു തആല നാഫിആയ ഇൽമു തരണമെങ്കിൽ നമ്മുടെ ഖൽബ് ശുദ്ധിയാകണം. ഖൽബ് ശുദ്ധിയാകണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ടാങ്കി, ആ ടാങ്കിയിലേക്ക് ഒരു പൈപ്പിലൂടെ വെള്ളം ഇങ്ങനെ വരുന്നു, ആ വരുന്ന വെള്ളമൊക്കെ മൂത്ര. ഈ മൂത്രം വരുന്ന ടാങ്കിയിലുള്ള വെള്ളം നന്നാവുമോ? ഇല്ല എന്നുറപ്പല്ലേ അല്ലേ? ആ ടാങ്കി നന്നാവുമോ? ഇല്ല. ആ ടാങ്കിയിലാരോ കൊണ്ടിട്ട് സംസം വെള്ളം ഒഴിച്ചു കൊടുക്കുമോ? ഇല്ല. സാധാരണയല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറച്ച് മൂത്രമൊക്കെ ഉള്ള പാത്രത്തിൽ ആരെങ്കിലും ബിരിയാണി ഇട്ട് തരുമോ? ഇട്ട് തരൂല. എന്നാൽ നിങ്ങളെ ഈ കണ്ണില്ലേ, ഈ കണ്ണ് നേരെ പോകുന്ന എവിടേക്കാ? അതിൻ്റെ ടാങ്കി എവിടെ? അത് പോകുന്നത് നേരെ മനസ്സ്, ഹൃദയത്തിലേക്കാ. അതുകൊണ്ടല്ലേ നിങ്ങൾ വിരാജപ്പെട്ടാന്ന് നിങ്ങളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നില്ല വിരാജപ്പെട്ട. എന്നാൽ ഞാൻ അമേരിക്ക എന്നറിയാം, നിങ്ങളുടെ മനസ്സിൽ വരുമോ? കാരണം കണ്ടിട്ടില്ല. കണ്ടതാണെങ്കിലോ, കണ്ണുകൊണ്ട് കണ്ടതാണെങ്കിൽ മനസ്സിൽ വരും, കാണാത്ത വരൂല. കാരണം മനസ്സും കണ്ണും തമ്മിൽ അങ്ങനെ ഒരു ബന്ധ. അപ്പൊ ഈ കണ്ണുകൊണ്ട് ഹറാവ് നോക്കിയാൽ പിന്നെ ആ കണ്ണുകൊണ്ട് ഹറാവ് നോക്കിയാൽ മനസ്സിലത് പതിഞ്ഞു ഹറാമ്. ആ മനസ്സിൽ പിന്നെ അള്ളാഹു നാഫിയായ ഇൽമ തരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാ വക്കീൽ റളിയല്ലാഹു പറഞ്ഞത്, ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞില്ലേ, ശകൗതു ഇലാ വകീൻ സൂഅ ഹിഫ്ളി ഫർശദനി ലാ തർക്കിൽ മാസി. തെറ്റൊഴിവാക്കണം, തെറ്റുകൾ ഒഴിവാക്കണം, തെറ്റിൻ്റെ ചിന്ത പറ്റൂല, പ്രവർത്തനം പറ്റൂല. തെറ്റെന്താണ്? തെറ്റെന്താണെന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാകാൻ കുറേ കിതാബൊന്നുമല്ല. എന്താണ് തെറ്റ്? അൽ ഇസ്മു മാ ഹാക ഫീ ഖൽബിക്, നിന്റെ മനസ്സിന് മനസ്സാക്ഷിക്കുത്തുണ്ടാക്കുന്ന കാര്യം തെറ്റാണ്. അതുപോലെ തന്നെ വതക്കറഹു അയ്യത്തലി അലഹിന്നാസ്, ജനങ്ങൾ അറിയുന്നത് നിനക്ക് വെറുപ്പാണ്, അങ്ങനത്തെ സംഗതി തെറ്റാണ്. ജനങ്ങൾ അറിയുന്നത് ഇഷ്ടപ്പെടാത്ത സംഗതിയൊക്കെ തെറ്റായിരിക്കും. അപ്പോൾ ഓരോ കാര്യവും ആലോചിക്കുക, അങ്ങനെ ഞാൻ ചെയ്യുന്നത് ജനങ്ങൾ അറിയുന്നത് ഞാൻ ഇഷ്ടപ്പെടുകയില്ല, എന്നാൽ അത് തെറ്റായിരിക്കും, അത് തെറ്റായിരിക്കും. അപ്പോൾ തെറ്റുകൾ ചെയ്യാതെ തഖ്വയിലായിട്ട് മുതഅല്ലിമീങ്ങൾ ഇൽമു പഠിക്കണം. നമ്മളെ മക്കൾക്കൊക്കെയും നമുക്കും അല്ലാഹു തഖ്വ നൽകുമാറാകട്ടെ. അപ്പോൾ തെറ്റുകളിലേക്ക് നോക്കരുത്, കേൾക്കരുത്. ഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമ, അനാവശ്യങ്ങൾക്കൊന്നും നമ്മൾ സമയം പോക്കരുത്. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഉസ്താദേ, ആ ബിൽഡിങ് ഞാൻ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറയുന്നുണ്ട് 10-12 ദിവസത്തേക്ക് വാടക കൊടുക്കാൻ പറയുന്നുണ്ട്, കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ നിങ്ങളെ ബിൽഡിങ്ങൾ കൊടുക്കണ്ട, കാരണം അതിന് നമ്മൾ കാരണമാണല്ലോ. അപ്പോൾ ചിലർക്കൊരു ന്യായം ഉണ്ടാവും, ഞാൻ കൊടുത്തില്ലേ വേറെ ഉണ്ടാവില്ലേ എന്ന്. അതുകൊണ്ടെന്താ അവൻ കുടിക്കുക വെച്ച് നമ്മൾ കള്ളു കുടിക്കണോ? വേറൊരുത്തം കുടിക്കൂലേ, ഞാൻ കുടിച്ചില്ലെങ്കിൽ വെച്ചാൽ നമ്മൾ കുടിക്കല. നമുക്ക് പറ്റുന്നില്ലാണ്ട് നമ്മൾ ചെയ്യണോ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വേറൊരുത്തം ചെയ്യുന്ന നമ്മൾ തന്നെ നോക്കുന്നത്, നമ്മളെ കാര്യമല്ലോ കൊണ്ട്. അപ്പോൾ ഇതാ മറു ബില്ലഹ്വി മറു കിറാമ യസ്ഹദൂന സൂറ വൈദാ മറു ബില്ലഹ്വി മറു കിറാമ. പിന്നെയോ അവർ ദുആ നടത്തുകയാണ് അല്ലാഹുവിനോട്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവിനോട് അവർ ദുആ ചെയ്യാണ്. ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ടാകുന്ന കൺകുളിർക്കുന്ന നല്ല മക്കളെ തരണം, നല്ല ഭാര്യമാരെ തരണം എന്ന് പ്രാർത്ഥിക്കുന്നവരാണവർ. ഭർത്താക്കന്മാരെ നല്ല ഭർത്താക്കന്മാരെ തരണമെന്ന് സ്ത്രീകളും ദുആ ചെയ്യും. സൗജീന്ന് അറബിയിൽ പറഞ്ഞാൽ ഭർത്താവിനും പറയൂ ഭാര്യക്കും പറയും, രണ്ടിനും പറയുന്നൊരു പേരാണ് സൗജി. കാരണം അതിൻ്റെ അർത്ഥം ജോഡി, നയണ ജോഡി, രണ്ടും ഒരുപോലെ. നമ്മൾ രണ്ട് ചേരുപ്പ് പോലെയാണ്, ഒന്നില്ലേ മറ്റേതിന് പ്രസക്തി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സംതൃപ്തിയിലും തഖ്വയിലുമായി ജീവിക്കാനുള്ള പ്രാർത്ഥന. ഉലൈക യുജ്സൗനൽ ഗുർഫ, അവർക്കാണ് സ്വർഗം അല്ലാഹു നൽകുന്നത്. ബിമാ സബറു, വെറുതല്ല, ക്ഷമിച്ച് ജീവിച്ചിട്ടാ. സിനിമ കാണാതെ, കള്ളു കുടിക്കാതെ, ബഡ്ഡി വാങ്ങാതെ, ഹറാമിൻ്റെ സംഖ്യ എനിക്ക് വേണ്ടാന്ന് വെച്ച് വളരെ ശ്രദ്ധിച്ച് ജീവിക്കുന്നു. അതുകൊണ്ടാ ക്ഷമിച്ച് ജീവിച്ചിട്ടാ, വെറുതെ സ്വർഗം കിട്ടൂല. യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. കയറി വരുമ്പോൾ സ്വാഗതം കേട്ടാൽ, അതേ വീട്ടിൽ ചെല്ലുമ്പോൾ അതാ വളരെ ഭംഗിയോടെ സ്വീകരിക്കുമ്പോൾ, ഒരു സദസ്സ് ചെല്ലുമ്പോൾ സ്വീകരണം കിട്ടുമ്പോൾ, തക്ബീർ ചൊല്ലി സ്വീകരിക്കുമ്പോൾ, എന്നെപ്പോലുള്ളവരുടെ മനസ്സിൽ ചിലപ്പോൾ കിബറിൻ്റെ മനസ്സ് വരാൻ സാധ്യതയില്ലേ? എന്നാൽ ഈ സ്വീകരണമൊക്കെയും തീർന്നു പോകില്ലേ? അവസാനം ഒരു യാത്രയപ്പില്ലേ? സ്വീകരണത്തിൻ്റെ അവസാനം യാത്രയപ്പല്ലേ? ആ യാത്രയപ്പ് നമ്മളെ ബാപ്പനെ നമ്മൾ യാത്രയച്ചില്ലേ, ഉസ്താദുമാരെ യാത്രയച്ചില്ലേ, നേതാക്കളെയും അനുയായികളെയും ശിഷ്യന്മാരെയും അതേ സ്നേഹിതന്മാരെയും സഹായികളെയും പലരെയും യാത്രയച്ചില്ലേ? നമുക്കും ഒരു യാത്രയപ്പ് വരാനുണ്ടല്ലോ. മരിച്ചങ്ങ് കിടക്കുമ്പോൾ ശരീരത്തിലൊരു ഈച്ച വന്നാൽ പോലും തടുക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടല്ലോ, സ്വന്തം കുളിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടല്ലോ, സ്വന്തം വസ്ത്രമിടാൻ പറ്റാത്ത അവസ്ഥയുണ്ടല്ലോ, സ്വന്തം തുടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ എടുത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മൂക്കിനും അതുപോലെ തൊള്ളക്കും കണ്ണിനും കൈകാലുകളുടെ വിരലുകൾക്കിടയിലൊക്കെ ഈ പാവപ്പെട്ട എനിക്കും പരുത്തിവെക്കാനുണ്ടല്ലോ. അതും കഴിഞ്ഞിട്ട് മയ്യത്തുകെട്ടിൽ വെച്ച് യാത്രയപ്പിന് കൊണ്ടുപോകാനുണ്ടല്ലോ. കൊണ്ടുപോയി വെക്കുന്നത് മണ്ണിലാണല്ലോ. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകണം, വേഗം കൊണ്ടുപോകണം എന്ന് പറയുന്ന ഭാഗ്യവാന്മാരുണ്ട്. അല്ലാഹുവേ, കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാന്. അങ്ങനെ പോയി ഖബറിൽ കിടക്കുന്നത് മുതൽക്ക് സന്തോഷം സന്തോഷം തന്നെ. മലക്കുകളെ ചോദ്യത്തിന് മറുപടിയൊക്കെ പറഞ്ഞു സ്വർഗത്തിൻ്റെ ചിത്രവും കണ്ട് കിടക്കുന്നവരുണ്ട്. പിന്നീട് എഴുന്നേറ്റ് റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ അവിടെയും അതാ സ്വർഗത്തിലേക്ക് അതാ പോകാൻ ഭാഗ്യം ലഭിക്കുന്നവർ ഉള്ളവരുണ്ട് റബ്ബേ, അക്കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഈ ഒരു വലിയ യാത്രയപ്പുണ്ടല്ലോ, തിരിച്ചു വരാത്ത യാത്രയപ്പ്, പോകുന്ന വഴിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊരു യാത്രയപ്പ്, ആ യാത്രയപ്പിനെ കുറിച്ച് ചിന്തിച്ചാൽ പിന്നെ ഇവിടുത്തെ സ്വീകരണത്തിന് ലദ്ദത്തെവിടെ, ഇവിടുത്തെ ജീവിതത്തിന് രസമെവിടെ? അതല്ലേ മുത്തഅല്ലിമീങ്ങളെ നിങ്ങൾ നഹ്വിൻ്റെ കിതാബ് ഓതുമ്പോൾ ശാഇർ ബൈത്ത് പഠിച്ചില്ല? ലതീബ ലില്ലൈസിമ ദാമത് മുനഗസതൻ ലദാതുഹു ബിദികാരിൽ മൗതി വൽ ഹറമീ. ഈ യാത്രയപ്പും അതുപോലെ മരണവും, ചിലപ്പോൾ മരണത്തിന് മുമ്പുള്ള ശരീരത്തിൻ്റെ തളർവാദവും അതുപോലെ തന്നെ വാർദ്ധക്യവും ജീവിതത്തിൽ പലതും ചെയ്യാൻ കഴിയാത്ത അവസ്ഥകളും അതൊക്കെ ചിന്തിക്കുമ്പോൾ യുവാക്കളെ ദീനിൻ്റെ ചിന്തയും ദീനിൻ്റെ പ്രവർത്തനവും ഇല്ലാത്ത ജീവിതത്തിന് രസമെവിടെ? നമ്മുടെ ലദ്ദത്ത് എവിടെയാണ്? അള്ളാഹുവിൻ്റെ പള്ളിക്ക് ഖിദ്മത്തെടുക്കുമ്പോൾ ലദ്ദത്താണ്, രസമാണ്. അള്ളാഹിൻ്റെ ദീനിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ മനസ്സിന് സന്തോഷമാണ്. അള്ളാഹിൻ്റെ ദീനിൻ്റെ പ്രചരണം നടത്തുമ്പോൾ സന്തോഷമാണ്. മുസ്ലിം ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സന്തോഷമാണ്. SYS-ന് പ്രവർത്തിക്കുമ്പോൾ സന്തോഷമാണ്. SSF-ന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സന്തോഷമാണ്. അള്ളാഹിൻ്റെ ദീനിൻ്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുമ്പോഴും സഹായിക്കുമ്പോഴും ദീനിൻ്റെ ഖിദ്മത്തിലും സന്തോഷമാണ്. അല്ലാത്ത ജീവിതത്തിന് എന്ത് സന്തോഷമാണ്? ആ ഒരു സന്തോഷത്തിൻ്റെ ലോകമുണ്ടല്ലോ, ആ ലോകത്തിലേക്ക് പോകുന്ന യാത്രയിലാണ് ഞാനെന്ന ബോധത്തോടെ ജീവിക്കാൻ കഴിയുന്നവർ. അവരാണ് ഭാഗ്യവാന്മാർ. അവരാണ് ഉലൈക യുജ്സൗനൽ ഖുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ. അവിടെ മലക്കുകൾ വന്ന് സലാം സലാം സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ സ്വർഗത്തിൽ എല്ലാ കാലവും അവിടെ തന്നെ ജീവിക്കുന്നു. ഏത് കാലവും അവസാനമില്ലാത്ത ലോകം അവിടെ ജീവിക്കുന്നു. ഈ ജീവിതത്തിന് വേണ്ടിയാകണം നമ്മുടെ ജീവിതവും മരണവും. ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കണം. അതിനുള്ള ഒരു തൗഫീഖ് ഈ പാവപ്പെട്ട എനിക്ക് ലഭിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, സയ്യിദന്മാർ, മുഅ്മിനീങ്ങൾ എല്ലാവരും അകമഴിഞ്ഞ് ദുആ ചെയ്യണം എന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസും ഈ മർകസുൽ ഹുദയും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ സംരംഭങ്ങളും, നമ്മുടെ സംഘടനകളും, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു ജല്ല ജലാലുഹു അവൻ്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് നമ്മിൽ നിന്നും നമ്മുടെ സ്ഥാപനങ്ങൾക്കും സംരംഭങ്ങൾക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്ത പ്രിയപ്പെട്ട മഹ്മൂദ് മുസ്ലിയാറിൽ നിന്നും ഹാരിസിൽ നിന്നും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മഹാന്മാരിൽ നിന്നും, എല്ലാ മുഅ്മിനീങ്ങളിൽ നിന്നും, ഖാദിമീങ്ങളിൽ നിന്നും, പ്രവർത്തകരിൽ നിന്നും, വിദേശത്തുള്ളവരിൽ നിന്നും, നാട്ടിലുള്ളവരിൽ നിന്നും, എല്ലാവരിൽ നിന്നും അല്ലാഹു തആല അവൻ്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവർക്കും ചെറിയ ഭക്ഷണം തരും. ആരും എഴുന്നേൽക്കരുത്, അവിടെ കൊണ്ടുവന്ന് തരും. ഇൻഷാ അല്ലാഹ് ഇവിടെ ദുആ നടക്കും. ബഹുമാനപ്പെട്ട സയ്യിദന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ ദുആ ചെയ്യും. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു ചെറിയ ദുആ നടത്തി എനിക്ക് പോകാൻ സമ്മതം തരണം. എന്നെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് കുടകിൻ്റെ ഈ പശ്ചാത്തലം, സാഹചര്യം തീരെ ശാരീരികമായി യോജിക്കാത്ത ഒരാളാണ് ഞാൻ. മാനസികമായിട്ടല്ല, മാനസികമായിട്ട് നല്ല സന്തോഷമാണ്, പക്ഷേ ശരീരത്തിന് പിടിക്കില്ല. അതുകൊണ്ടാണ് ഈ കോട്ടും ഈ സാലൊക്കെ. അല്ലാതെ ഞാനിങ്ങനത്തെ ഒന്നും എടുത്തിടില്ല. കുടകിൽ വരുമ്പോഴും കാരണം പേടിച്ചിട്ടാണ്. അതുകൊണ്ട് ഞാൻ മെല്ലെ യാത്ര പറയും. ഒരു ചെറിയ ദുആ നടത്തിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വ ഹബീബിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മൗലാനാ മുഹമ്മദ് അർഹമർ റഹീമിനായ റബ്ബേ. ഞങ്ങളുടെ ഈ വേദിയും, ഞങ്ങളുടെ എല്ലാ സദസ്സുകളും, ഞങ്ങളുടെ ഓൺലൈൻ സദസ്സും, അല്ലാത്ത സദസ്സുകളും, ഞങ്ങളുടെ സ്ഥാപനങ്ങളും, സംഘടനകളും, സംരംഭങ്ങളും, ഈ മർകസുൽ ഹുദയും എല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മഹ്മൂദ് മുസ്ലിയാരെയും ഞങ്ങളെയും ഹാരിസിനെയും ഞങ്ങളെയും ഞങ്ങളുടെ താജുൽ ഉലമ മുതൽ അതിനു മുമ്പ് കഴിഞ്ഞവരും അതിനുശേഷം കഴിഞ്ഞവരുമായ ധാരാളം ആലിമീങ്ങളും സയ്യിദന്മാരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മാട്ടൂൽ തങ്ങൾ വലിയ ഒരു മഹാനായിരുന്നു. അവരുടെ മകൻ ഈ സ്റ്റേജിലുണ്ട്. നേരത്തെ നിങ്ങളോട് സംസാരിച്ചു. എന്നോടൊരു പ്രധാനപ്പെട്ട ഒരാൾ എൻ്റെ വീട്ടിൽ വെച്ച് ഒരു ദുആ നടത്താൻ പറഞ്ഞു. അതിന് നേതൃത്വം കൊടുക്കാൻ മാട്ടൂൽ തങ്ങളെ ക്ഷണിക്കാനാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ ക്ഷണിച്ചിട്ടുണ്ട്. തങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, അല്ലാതെ ക്ഷണിച്ചപ്പോഴും വന്നിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകം ഞാൻ തങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുപോലെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ധാരാളം ആലിമികളുണ്ട്. നമ്മുടെ ചിത്താരി ഹംസ മുസ്ലിയാർ ഉസ്താദ് അവരുടെ ആണ്ടിൻ്റെ സമയമാണ്. അതുപോലെ നമ്മളിൽപ്പെട്ട പലരുടെയും ആണ്ടിൻ്റെയും അതുപോലെ ദുആയുടെയും എല്ലാം സമയമാണ്. പലരുടെയും 40ൻ്റെ സമയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ ഖബറിലും സന്തോഷം കൊടുക്കട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഇനി സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണം. റഹ്മാനെ, മഹ്മൂദ് മുസ്ലിയാർ ഞങ്ങളും തമ്മിലുള്ള സ്നേഹം അത് ഞങ്ങൾക്ക് അർശിൻ്റെ തണലിൽ ഒരുമിച്ച് കൂടാനുള്ള സ്നേഹമാക്കി തരണം. റഹ്മാൻ, അള്ളാഹുവെ, നീ ദുആക്ക് ഇജാബത്ത് തരുന്ന രാജാവാണ്. ഞങ്ങൾ നിന്നോടല്ലാതെ ആരോട് യാചിക്കാനാ? ഞങ്ങൾ യാചിക്കുന്ന യാചകന്മാരാണ്. നീ കൊടുക്കുന്ന രാജാവാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഅന്നാ നഷ്ഹദു അന്നക അൻതല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ വാഹിദുൽ അഹദുസ് സമദുൽ ഫർദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ വമാ ഖളൈത ലനാ മിൻ അംരിൻ വശറഅനാ ഫീഹി بتوفيقك وتيسيرك فتممه لنا بأكمل الوجوه وأحسنها وأجملها إنك على كل شيء قدير وبالإجابة جدير. الله محمود മുസ്ലിയാർ അവരുടെ മകൻ ബഷീർ മുസ്ലിയാർക്ക് നീ ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. പലരും മക്കളില്ലാത്തതിൻ്റെ പേരിൽ ദിക്ർ എഴുതി വാങ്ങിയ പലരുമുണ്ട്. ഇന്നലെയും വാങ്ങിയവരുണ്ട്, പലപ്പോഴും വാങ്ങിയവരുണ്ട്. സിറാജുള്ളിലേക്ക് നേർച്ചയാക്കിയിട്ട് കുട്ടീനെ കിട്ടിയെന്ന് പറഞ്ഞ് കുട്ടീനെ കൊണ്ടുവന്ന് കാണിച്ചു തന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. അള്ളാഹുവേ, ദിക്റേതി വാങ്ങിയിട്ട് നീ വലിയ ഫലം കൊടുത്ത എത്രയോ ആളുകളുണ്ട്. നീ അല്ലേ കൊടുക്കുന്നവൻ. ഞങ്ങൾക്ക് ഒരു കുട്ടീനെയും കൊടുക്കാൻ കഴിയില്ല. ഒരു കുട്ടീൻ്റെ രോമം പോലും ഞങ്ങൾക്ക് പടക്കാൻ കഴിയില്ല. നീ മാത്രമേ കൊടുക്കുന്നവനുള്ളൂ. അള്ളാഹുവേ, ഈ സദസ്സിൽ മക്കളില്ലാത്ത ആര് മക്കളെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ, അതുപോലെ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ, അവർക്ക് നീ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ മുഴുവനും നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെയും നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് ചെറുതോ വലുതോ ആയ എന്ത് രോഗമുണ്ടോ, നേരത്തെ ജബ്ബാർ സഖാഫിയുടെ ഭാര്യയുടെ രോഗം പറഞ്ഞു. അല്ലാഹുവേ, നീ വലിയ ഇജാബത്ത് തരുന്ന റബ്ബല്ലേ. എല്ലാവരും ഒരു നാരിയ സ്വലാത്തിന് അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعاد كل معلوم. അല്ലാഹുവേ, 5 ലക്ഷം ഉറുപ്പിയോളം ചെലവഴിച്ച് തല ഓപ്പറേഷൻ ചെയ്ത് ട്യൂമർ എടുത്തു മാറ്റണമെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരിയായ പെൺകുട്ടി, അല്ലാഹുവേ, അങ്ങനത്തെ യാതൊന്നും ഇല്ലാതെ തന്നെ ആ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളിൽ ആര് ഹാർട്ട് രോഗികളുണ്ടോ, കിഡ്നി രോഗികളുണ്ടോ, ട്യൂമർ ഉള്ളവരുണ്ടോ, ക്യാൻസർ ഉള്ളവരുണ്ടോ, അതുപോലത്തെ രോഗങ്ങൾ ഭയപ്പെടുന്നവരുണ്ടോ, വേറെ ഏത് ചെറുത് വലുത് രോഗങ്ങൾ ആർക്കുണ്ടോ, ഞങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ നീ അറിയുന്നവനാണ് അല്ലാഹ്. എല്ലാ രോഗങ്ങളും ഷാഫിയായ നീ സുഖപ്പെടുത്തി ഞങ്ങൾക്ക് ആഫിയത്ത് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തോടെ ഞങ്ങൾക്കും സുൽത്താനുൽ ഉലമ അടക്കമുള്ള സർവ്വ ആലിമീങ്ങൾക്കും സർവ്വ നേതാക്കൾക്കും സർവ്വ സാദാത്തുക്കൾക്കും ഞങ്ങളുടെ സയ്യിദ് അലി ബാഫക്ക് തങ്ങൾ ചെറിയൊരു പരിക്ക് പറ്റി വീട്ടിൽ, അല്ലാഹുവേ, പരിക്ക് പറ്റിയവർക്കും എല്ലാവർക്കും പരിപൂർണ ആഫിയത്ത് നൽകണേ അല്ലാഹ്. രോഗം സുഖപ്പെടുത്തണേ അല്ലാഹ്. ആഫിയത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശിച്ച ദീനിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. തുടങ്ങിയതൊക്കെ നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ മനസ്സിൽ പ്ലാൻ ചെയ്തതൊക്കെ നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. ഈ സ്ഥാപനം നീ പുരോഗമിപ്പിക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെല്ലാ സ്ഥാപനങ്ങളും നീ പുരോഗമിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാഹ്. തൊഴിലില്ലാത്തവർക്ക് ഖൈറായ തൊഴിൽ നൽകണേ അല്ലാഹ്. വിദേശത്തും നാട്ടിലും തൊഴിലില്ലാത്തതിൻ്റെ പേരിലും ബിസിനസ്സിൽ വളരെ പ്രയാസമായിട്ട് ഞങ്ങൾക്കൊക്കെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതൊക്കെ നീ തന്നെ നീക്കിത്തരണേ അല്ലാഹ്. പലരുടെ കയ്യിൽ സംഖ്യ കുടുങ്ങിപ്പോയവരുണ്ട്, നീ സലാമത്താക്കണേ അല്ലാഹ്. പലതും കൊടുത്തു വീട്ടേണ്ടതുകൊണ്ട് നീ അതിന് വകുപ്പുണ്ടാക്കി തരണേ അല്ലാഹ്. അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ടവരായി നീ സ്വീകരിക്കണേ അള്ളാഹ്. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും ഞങ്ങൾ മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും നീ മാപ്പാക്കണേ അള്ളാഹ്. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പൂർണ്ണമായ കാഴ്ച തിരിച്ചു കൊടുത്ത രാജാവല്ലേ നീ. നീ അദ്ദേഹത്തിൻ്റെ കാഴ്ച പരിപൂർണമാക്കി കൊടുക്കണേ അള്ളാഹ്. വരുന്ന ദിക്റുഹൽക്കൻ്റെ ഭക്ഷണമേറ്റിട്ട് അബ്ദുള്ള ഹാജി കണ്ണിന് ഓപ്പറേഷൻ ചെയ്ത് കിടക്കാമെന്ന് ദ്വരക്കാൻ പറഞ്ഞു ഇന്നലെ. അള്ളാഹുവെ അദ്ദേഹത്തിന് ഞങ്ങൾക്കൊക്കെ പൂർണ്ണമായ കാഴ്ച, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പൂർണ്ണമായ കാഴ്ചശക്തി നൽകണേ അള്ളാഹ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നീ പൂർണ്ണമായി തിരിച്ചു കൊടുക്കണേ അള്ളാഹ്. അതുപോലെ എന്ത് വിഷമമുള്ളവരുണ്ടെങ്കിലും വിഷമങ്ങളൊക്കെ നീ അറിയും, അത് നീ മാറ്റിത്തരണേ അള്ളാഹ്. ഞങ്ങളുടെ സയ്യിദന്മാർക്കൊക്കെയും ഞങ്ങൾക്കും നീ ആരോഗ്യവും നിൻ്റെ